ഞാൻ എൻ്റെ വീഡിയോ വഴി ഷെയർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ വ്ളോഗുകളാണ്. അതിന് മറ്റൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് എൻ്റെ വേദനകൾ, എൻ്റെ യാതനകൾ, എൻ്റെ പഠനങ്ങൾ, എൻ്റെ അറിവുകൾ ഇതെല്ലാം ഷെയർ ചെയ്യാൻ ഒരൊറ്റ പ്ലാറ്റ്ഫോം. പണ്ട് ഞാൻ എഴുതിയിരുന്നു, ആ എഴുത്തിനെ ഇപ്പോൾ വീഡിയോ ആക്കി മാറ്റിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പം എന്നോട് ഞാൻ അടുത്തായിട്ട് ഞാൻ മോറിസ് കോയിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോറിസ് കോയിൻ്റെ ഓണർ നിഷാദ് ഭായ് പറഞ്ഞ ഒരു വോയിസ് കമാൻഡിനനുസരിച്ച് ഈ ഒരു ട്രൂ വാലറ്റിലേക്ക് ഈ മോറിസ് കോയിനെ ഞാൻ മോറിസ് കോയിൻ ക്രിപ്റ്റോ കറൻസിയായി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്തു എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനെ ന്യായീകരിച്ച് ചെയ്തു എന്നൊക്കെയാണ്. കാരണം നമ്മളെ പണം നഷ്ടപ്പെട്ട പണം കിട്ടാനുള്ള ഒരു അവസരം അവരൊരുക്കിയപ്പം അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ട്രൂ വാലറ്റിലേക്ക് ക്യാഷ് വന്നോ എന്നുള്ള രീതിയിൽ പലരും ചോദിച്ചു. ഇതുവരെ എത്രയോ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3-4 ആഴ്ചയായി ഞാൻ ട്രൂ വാലറ്റിലേക്ക് ഈ മോറിസ് കോയിനെ ഈ ക്രിപ്റ്റോ കറൻസിയെ ആഡ് ചെയ്തിട്ട് ഇപ്പോഴും അതിന് ആ 0 എന്നുള്ള വാല്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി പിന്നീട് എനിക്ക് പറയാൻ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ട്രൂ വാലറ്റിലേക്ക് നമുക്കൊരു സംഭവം ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിലോ പ്രൊഫൈൽ തുടങ്ങുന്ന അത്ര ഈസിയാണ്, അത്രേ ഉള്ളൂ എന്നൊക്കെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായും ഇതുവരെ എനിക്ക് എൻ്റെ ട്രൂ വാലറ്റിലേക്ക് ക്യാഷ് വന്നിട്ടില്ല. ചിലരൊക്കെ പറയുന്നു ട്രൂ വാലറ്റിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ട് എന്നൊക്കെ. ക്യാഷ് മീൻസ് ആ ക്യാഷ് ക്രിപ്റ്റോ കറൻസി ആയിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ ചിലർ പറയുന്നു. അതാരാണ് എന്നൊന്നും എനിക്കറിയില്ല. തീർച്ചയായിട്ടും എനിക്കിതുവരെ അതിലേക്ക് ഒരു സംഭവം വന്നിട്ടില്ല. വീണ്ടും നമ്മൾ കാത്തിരിക്കുകയാണ്. ചിലരൊക്കെ പറയാറുണ്ട് വെറുതെ കാത്തിരുന്ന് മുഷിയണോ. എന്തായാലും അവരിങ്ങനെ ഒരു ഓപ്ഷൻ തന്നതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ എല്ലാവരും അത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഒരു ക്രിപ്റ്റോ കറൻസി വാലറ്റിലേക്ക്, ട്രൂ വാലറ്റിലേക്ക് അവരുടെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചു. ഞാൻ വെച്ചു, അയ്യോ തൃശ്ശൂരുള്ളവർ വരെ ഇതിൽ പെട്ടുപോയോ എന്നുള്ള ഒരാശങ്ക, പാപം വിഷമം തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ലോൺ എടുത്തിട്ട് അതിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരതിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഒരുപാട് ലോൺ എടുത്ത് ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളൊക്കെ ഉള്ളൊരു സഹോദരിയാണ്. എൻ്റെ നമ്പർ യൂട്യൂബിൽ നിന്ന് കിട്ടിയപ്പോൾ അവർ വിളിച്ചത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർ DMJയിലും അവർ ഫണ്ട് ഇട്ടിരുന്നു. ആ DMJയിൽ നിന്നും പണം പോയി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ DMJയിലും പണം, DMJൻ്റെ ഓണർക്കും ആ കസ്റ്റമേഴ്സിൻ്റെ പണം കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു സന്തോഷവാർത്തയൊക്കെ അവരെന്നെ അറിയിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ വീണ്ടും വീണ്ടും പല രൂപത്തിൽ പല അവതാരങ്ങളായിട്ട് വീണ്ടും അവതരിപ്പിക്കുകയാണോ, ഇതുപോലുള്ളവരെ നമ്മളെ പോലുള്ളവരെയൊക്കെ പറ്റിക്കുകയാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇതുവരെ എനിക്ക് ട്രൂ വാലറ്റിലേക്ക് ഒരു ഫണ്ടും വന്നിട്ടില്ല. എന്താണ് ഇതിൻ്റെ സത്യസ്ഥാവസ്ഥ എന്നുള്ളത് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും നിങ്ങളോട് പങ്കുവെക്കും. എനിക്കിതിൻ്റെ വല്ലാണ്ട് പ്രൊസീജിയേഴ്സൊന്നും അറിയില്ല. എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പലരും എന്നെ അതിൻ്റെ ഗ്രൂപ്പിലേക്കൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. എനിക്ക് അതിൻ്റെ ഒരൊറ്റ ഗ്രൂപ്പിൽ ഞാൻ മെമ്പറല്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ എന്നെ പറ്റിച്ച സ്റ്റോറീസ് ഒരുപാട് ഞാൻ യൂട്യൂബ് വഴി ഷെയർ ചെയ്യാറുണ്ട്. അത് മോറിസ് കോയിൻ മാത്രമല്ല, പലതും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറ്റിക്കലിൻ്റെ സൈക്കോളജി മനസ്സിലാക്കാനും മറ്റ് മനുഷ്യർ അതിലേക്ക് പെടാതിരിക്കാനും വേണ്ടി ഒരു മോട്ടിവേഷൻ എന്ന നിലക്ക് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും, ഇനി അങ്ങോട്ടെങ്കിലും നമ്മൾ ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. എൻ്റെ ജീവിത സാഹചര്യത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ ഒരു മനുഷ്യന് ഈ ഒരു വർഷം പറ്റിച്ച സാഹചര്യം ഉണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് പണം ചോദിക്കാൻ, അതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പോലും മടിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഒരു സത്യാവസ്ഥ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബൈ.